അങ്ങനെ ഒരു ചടങ്ങ് സംബന്ധിച്ച് അങ്ങനെ നടക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച് ആ പരിപാടിയുടെ സംഘാടകർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പത്രം കൊടുക്കുന്നു. മാത്രമല്ല സി പി എമ്മിൻ്റെ മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയും ആ കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അത് വളരെ യാദൃശ്യമായി സംഭവിച്ചൊരു കാര്യമാണ്. ഡി ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയുമായിട്ടുള്ള ഷാജ അവിടെ ഒരു ക്ലബിൻ്റെ വാർഷിക പരിപാടിക്കകത്ത് പങ്കെടുത്തിരുന്നു. ഷാജമിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംഘാടകർ പറഞ്ഞു ഇവിടെ ജില്ലാ കേരളോത്സവത്തിൽ ഉൾപ്പെടെ സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്, അവരെ അനുമോദിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനുമോദനമാവാമെന്ന് ഷാജു പറഞ്ഞു. അങ്ങനെ പേര് വിളിച്ച കൂട്ടത്തിൽ അവിടെ നടന്ന ഏതൊരു ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള ക്ലബിൻ്റെ പേര് വിളിച്ചു. ആ ക്ലബിൻ്റെ സംഘാടകർ ഭാരവാഹികൾ എന്ന നിലയിലാണ്, ടീമിൻ്റെ ആളുകൾ എന്ന നിലയിലാണ് ഈ പറയുന്ന കക്ഷി അവിടെ ആശയിലേക്ക് വന്നു. അത് വളരെ യാദൃശ്യമായ ഒരു സംഭവം മാത്രമാണ്. അതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും ആസൂത്രണമായിട്ടുള്ള നീക്കവും കണ്ടെത്തി. പക്ഷേ ഈ സംഭവത്തെ മുൻനിർത്തി ഡി വൈ എഫ് ഐയെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്ന രൂപത്തിൽ ചില പ്രചരണങ്ങൾ സംഘടിപ്പിക്കപ്പെടുക, ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഡി വൈ എഫ് ഐ ഇത്തരം എല്ലാ വിധത്തിലുള്ള വലതുപക്ഷ പ്രവണതകൾക്കെതിരായിട്ടും അതിൻ്റെ പ്രഖ്യാപിതമായ നിലപാട് എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായിട്ട്, ഇതുപോലെയുള്ള കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെല്ലാം എതിരായിട്ട് ഡി വൈ എഫ് ഐ ഇന്നലകളിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇന്നും നിലപാട് സ്വീകരിക്കും, നാളെയും ആ നിലപാട് തന്നെ ഉയർത്തിപ്പിടിക്കും എന്നാണ് സംബന്ധിച്ച്. ആ സമരത്തെ പിന്തുണച്ചിട്ടുണ്ട് ഡി വൈ എഫ് ഐയുടെ നേതാക്കന്മാർ. ആ സമരപന്തലിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വെക്കേഷനാണ് നടക്കുന്നത്, ഇപ്പോൾ അവിടെ സമരം നടക്കുന്നില്ല. തീർച്ചയായിട്ടും ആ സമരത്തിൽ വിദ്യാർത്ഥികളെ കൂടെയാണ് ഡി വൈ എഫ് ഐ സമരത്തെ അട്ടി. ഞങ്ങൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളവിടെ ഇല്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിശക്തമായ നിലയിൽ തന്നെ കുട്ടികൾ ഉന്നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കപ്പെടണം എന്ന അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ആവശ്യമായ നിലപാടുകൾ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡി വൈ എഫ് ഐ അഭ്യർത്ഥിക്കും. ഇപ്പോൾ ഡി വൈ എഫ് ഐക്ക് 29,300 യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 2,500 മേഖല, അതുപോലെ തന്നെ ഏതാണ്ട് 131 ബ്ലോക്ക് ഘടകങ്ങൾ, 14 ജില്ലാ കമ്മിറ്റി. അപ്പോൾ ഇതിലെല്ലാം ധാരാളം കേഡർമാരുണ്ട്. അപ്പോൾ ഇങ്ങനെ 10,000-ക്കണക്കിന് വരുന്ന കേഡർമാരിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള തെറ്റായ ചില വലതുപക്ഷ പ്രവണതകൾ ഇവരെയും ബാധിക്കും. അല്ലാതെ ഡി വൈ എഫ് ഐയുടെ കേഡർമാരെല്ലാം ഏതെങ്കിലും വെള്ളം കിടക്കാത്ത എന്തെങ്കിലും ഒരു അറയിൽ സൂക്ഷിക്കപ്പെട്ടവരല്ല. അവരെല്ലാം സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില തെറ്റായ പ്രവണതകൾ ചില സഖാക്കളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത്തരം പ്രവണതകളോട്, അത്തരം ആളുകളോട് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഡി വൈ എഫ് ഐ ചെയ്യുകയില്ല. അത്തരം കാര്യങ്ങളെ തിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. തിരുത്താൻ ആളുകൾ തയ്യാറാവുന്നില്ലെങ്കിൽ അവരെ തള്ളിപ്പറയാനും ഡി വൈ എഫ് ഐ തയ്യാറാണ്. അങ്ങനെ ഡി വൈ എഫ് ഐ സംഘടനാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാനാവശ്യമായ സംഘടനാപരമായ ശേഷിയും കരുത്തും ആശയവ്യക്തതയും ഡി വൈ എഫ് ഐ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുണ്ട്.